ഹലോ വെൽക്കം ബാക്ക് ടു കമോടെക് ഹാൻഡ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഭാവിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ നമ്മൾ പ്ലാൻ ചെയ്യും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ നമ്മളോട് ചോദിക്കും, എപ്പോഴാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, അതുപോലെ ചോദ്യങ്ങളും എങ്ങനെ ചോദിക്കാം എന്നതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. പല രീതികളിൽ നമുക്കിത് പറയാനായിട്ട് സാധിക്കും. ഇത് പറയാനുള്ള ഒരു മൂന്ന് മെത്തേഡ്സ് നമുക്കിന്ന് പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഭാവിയിൽ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനും ചോദ്യങ്ങൾ ചോദിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധയോടെ കേൾക്കുക, അതുപോലെ നിങ്ങളുടെ നോട്ടിൽ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തെടുക്കുകയും എഴുതിയെടുത്ത് അത് പറഞ്ഞ് പറഞ്ഞ് പഠിക്കാനും ശ്രമിക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇമാജിൻ യു ആർ ഇൻ ദ കോളേജ്. നിങ്ങൾ കോളേജിലാണെന്ന് സങ്കല്പിക്കുക. അന്ന് ക്ലാസ്സിലെ നിങ്ങളുടെ മിസ്സിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വേറൊരു മിസ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൂ വിൽ ബൈ ദ ഗിഫ്റ്റ് ഫോർ ദ മിസ്? മിസ്സിനുള്ള ഗിഫ്റ്റ് ആര് വാങ്ങിക്കും? ഹൗ വിൽ യു ആൻസർ? എങ്ങനെ ഉത്തരം പറയും? ഐ വിൽ ബൈ ദ ഗിഫ്റ്റ് ഫോർ ദ മിസ്. ഞാൻ വാങ്ങിക്കും. വാങ്ങുന്നതിനുള്ള വേർഡ് ബൈ. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. നമ്മളിവിടെ വാങ്ങിക്കും എന്നാണ് പറയുന്നത്, വാങ്ങിച്ചിട്ടില്ല, പിന്നീട് വാങ്ങിക്കും, വരാൻ പോകുന്ന കാര്യം, ഫ്യൂച്ചർ. അതുകൊണ്ട് വിൽ ബൈ എന്നാണ് പറയുക. ഹൂ വിൽ ബൈ? ഐ വിൽ ബൈ. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്, വിൽ ചേർത്ത് പറയും. അടുത്തത് നോക്കോളൂ, ഹൗ വിൽ യു ഗോ ടു ദ ഓഫീസ്? നിങ്ങൾ എങ്ങനെ ഓഫീസിലേക്ക് പോകും? ഐ വിൽ ഗോ ടു ദ ഓഫീസ് ബൈ കാർ. ഞാൻ കാറിൽ പോകും. ഓഫീസിൻ്റെ അടുത്താണ് നിങ്ങളുടെ അങ്കിളിൻ്റെ വീട്. അപ്പോൾ നിങ്ങൾ അമ്മയെ വിളിച്ച് സംസാരിക്കുകയാണ്, മോം ഐ ആം വിസിറ്റിംഗ് അങ്കിൾ ഇൻ ദ ഈവനിങ്. അമ്മയെ, ഞാൻ അങ്കിളിൻ്റെ അടുത്ത് വൈകിട്ട് പോവും. ഇവിടെ വില്ല് യൂസ് ചെയ്തിട്ടില്ല, പകരം ഐ ആം വിസിറ്റിംഗ് എന്നാണ് പറഞ്ഞത്. ഇത് സെക്കൻഡ് മെത്തേഡ്. ഐ വിൽ വിസിറ്റ് അങ്കിൾ എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഐ ആം വിസിറ്റിംഗ് അങ്കിൾ ഇൻ ദ ഈവനിങ് എന്നും പറയാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഐ ആം വിസിറ്റിംഗ് അങ്കിൾ എന്ന് മാത്രം പറഞ്ഞാൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നും. അതിൻ്റെ കൂടെ ഇൻ ദ ഈവനിങ് എന്നും കൂടി ചേർക്കണം, അപ്പോഴേ മനസ്സിലാവൂ പിന്നീട് പോകുന്ന കാര്യമാണെന്ന്. രണ്ട് രീതികൾ നമ്മളിപ്പോൾ പഠിച്ചു. ഐ വിൽ വിസിറ്റ് അങ്കിൾ, ഐ ആം വിസിറ്റിംഗ് അങ്കിൾ ഇൻ ദ ഈവനിങ്. ഇനി അടുത്തൊരു രീതി ഇങ്ങനെയാണ്, ഐ ആം ഗോയിങ് ടു വിസിറ്റ് അങ്കിൾ. ഇങ്ങനെ ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യം ഇതുപോലെ മൂന്ന് രീതിയിൽ നമുക്ക് പറയാം. ഐ വിൽ വിസിറ്റ് അങ്കിൾ, ഐ ആം ഗോയിങ് ടു വിസിറ്റ് അങ്കിൾ, നെക്സ്റ്റ് ഐ ആം വിസിറ്റിംഗ് അങ്കിൾ ഇൻ ദ ഈവനിങ്. ഇനി ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? വിൽ യു വിസിറ്റ് അങ്കിൾ? നിങ്ങൾ അങ്കിളിനെ കാണാൻ പോകുമോ? അപ്പോൾ നമ്മൾ ഉത്തരം പറയും, യെസ് ഐ വിൽ വിസിറ്റ് അങ്കിൾ. ഇത് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം, വിൽ യു വിസിറ്റ് അങ്കിൾ? യെസ് ഐ വിൽ. ഇങ്ങനെ പറഞ്ഞാലും ശരിയാണ്. ഇനി നോ പറയണമെങ്കിലോ, വിൽ യു വിസിറ്റ് അങ്കിൾ? നോ ഐ വോണ്ട്. ഐ വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് ഐ വോണ്ട്. ഐ വിൽ നോട്ട്, ഐ വോണ്ട്. ഇത് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയൊരു വേർഡാണ്, ഐ വോണ്ട് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. വെൻ ആർ യു വിസിറ്റിംഗ് അങ്കിൾ? എപ്പോഴാണ് നിങ്ങൾ അങ്കിളിനെ വിസിറ്റ് ചെയ്യുന്നത്? ഐ ആം വിസിറ്റിംഗ് അങ്കിൾ ഇൻ ദ ഈവനിങ്. നെക്സ്റ്റ്, വിത്ത് ഹൂം ആർ യു വിസിറ്റിംഗ് അങ്കിൾ? നീ ആരുടെ കൂടെയാണ് അങ്കിളിനെ വിസിറ്റ് ചെയ്യുന്നത്? ഐ ആം വിസിറ്റിംഗ് അങ്കിൾ വിത്ത് മൈ ഫ്രണ്ട്, എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ. അതല്ലെങ്കിൽ വിത്ത് ഹൂം ആർ യു ഗോയിങ് ടു വിസിറ്റ്? വിത്ത് ഹൂം ആർ യു ഗോയിങ് ടു വിസിറ്റ്? ഐ ആം ഗോയിങ് ടു വിസിറ്റ് അങ്കിൾ വിത്ത് മൈ ഫ്രണ്ട്. ഇങ്ങനെ മൂന്ന് രീതി ഉണ്ടെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം, വളരെ ഒഫീഷ്യലാണ് ഫോർമലായിട്ടുള്ള കോൺവെർസേഷൻ ആണ് എങ്കിൽ നിങ്ങൾ വിൽ എന്ന് തന്നെ യൂസ് ചെയ്യണം. ടീച്ചറിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ വിൽ അല്ലേ യൂസ് ചെയ്തത്? അതുപോലെ ആയതുകൊണ്ട് തന്നെ വില്ലിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി പറഞ്ഞുതരാം. വെൻ വിൽ ദ ക്ലാസ് സ്റ്റാർട്ട്? ദ ക്ലാസ് വിൽ സ്റ്റാർട്ട് അറ്റ്
10 AM. ഇനി അഥവാ ഓഫീഷ്യൽ അല്ലെങ്കിലും വില് യൂസ് ചെയ്യുക കേട്ടോ. ഇനി പറയുന്നത് അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസാണ്. ഒരു ഫ്രണ്ടിനെ നമ്മൾ വഴിയിൽ വെച്ച് കണ്ടാൽ നമ്മൾ പറയും, ഐ വിൽ ഡ്രോപ്പ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഞാൻ നിങ്ങളെ ബസ് സ്റ്റോപ്പിൽ വിടാം. ഐ വിൽ ഡ്രോപ്പ് എന്നത് കുറച്ചുകൂടി സ്റ്റൈലായി പറയണമെങ്കിൽ ഐ വിൽ ഡ്രോപ്പ്. ഐ വിൽ ഡ്രോപ്പ് എന്നുള്ളത് ഐ വിൽ ഡ്രോപ്പ്. നമ്മൾ ഹോട്ടലിൽ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഐ വിൽ ഹാവ് എ ഫ്രൈഡ് റൈസ്. ഐ വിൽ ഹാവ് എ ഫ്രൈഡ് റൈസ്. ഇനി നമ്മൾ ആരെയെങ്കിലും പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയുക? വിൽ ദേ ബി ലേറ്റ്? ദേ വോണ്ട് ബി ലേറ്റ്. അവർ ലേറ്റ് ആകുമോ? ദേ വിൽ ബി ഓൺ ടൈം. ദേ വിൽ ബി ഓൺ ടൈം. അവർ ലേറ്റ് ആകില്ല, കൃത്യമായി വരും. ഫോർമൽ, ഇൻഫോർമൽ, പ്ലാൻഡ് ആൻഡ് അൺപ്ലാൻഡ്, ഇങ്ങനെ ഏത് സിറ്റുവേഷനിലും നമുക്ക് വില്ല് ചേർക്കാം. ഇനി പറയാൻ പോകുന്ന എക്സാമ്പിൾസ് എല്ലാം ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ എല്ലാം നമുക്ക് വില്ല് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ബാക്കി രണ്ട് ഓപ്ഷൻസും ഇവിടെ പറ്റും. ഇവിടെ പ്ലാൻഡ് ആണ്, ബട്ട് ഇൻഫോർമലാണ്. പ്ലാൻഡ് ആൻഡ് ഇൻഫോർമൽ. വി ആർ ഗോയിങ് ടു മീറ്റ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടും. ഇതൊരു അറേഞ്ച്മെൻ്റ് ആണ്, ബട്ട് ഫോർമൽ അല്ല. ഐ ആം ഗോയിങ് ടു എക്സസൈസ് എവറി ഡേ. പേഴ്സണൽ ഇൻറ്റൻഷൻ. വി ആർ ഫ്ലൈയിങ് ടു യു കെ ഇൻ നവംബർ. ദ ആർ ഹാവിങ് എ പാർട്ടി ഓൺ സൺഡേ. വീണ്ടും ഒരു പ്ലാൻഡ് ഇവൻറ്റ്. ഇതെല്ലാം ഇൻഫോർമൽ ആൻഡ് പ്ലാൻഡ് ആണ്. അപ്പോൾ എന്താ മനസ്സിലായത്? ഏത് സിറ്റുവേഷനിലും ഫ്യൂച്ചർ ടെൻസിൽ വില്ല് യൂസ് ചെയ്യാം. ഇൻഫോർമൽ ആൻഡ് പ്ലാൻഡ് ആണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ആൻഡ് തേർഡ് മെത്തേഡും പറയാം. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം? ഈസ് ഹി ഗോയിങ് ടു ഹോം? യെസ് ഹി ഈസ്. നോ ഹി ഈസ് നോട്ട്. വെയർ ഈസ് ഹി ഗോയിങ് ടു വർക്ക്? ഹി ഈസ് ഗോയിങ് ടു വർക്ക് ഇൻ ആൻ ഓഫീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഇന്ന് ഇതിൽ പഠിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി നോട്ട് ചെയ്തെടുത്ത്, എഴുതിയെടുത്ത്, അത് വായിച്ച് കേൾക്കുന്ന രീതിയിൽ വായിച്ച് പഠിക്കുക. നിരന്തരം അത് വായിച്ച് പഠിച്ചാൽ, നമ്മൾ പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഓണാക്കിയാൽ തുടരെ ഇടുന്ന ക്ലാസ്സെല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും.